എന്നെ നാനാവധി കമ്മീഷൻ ക്രോസ് എക്സാമിനേഷൻ ചെയ്താൽ വിളിച്ചപ്പോഴേ അന്ന് തൊട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ അഫിഡവിറ്റിൽ 170 പേജുള്ള അഫിഡവിറ്റിൽ ഗവൺമെൻറ്റിന് എതിരായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ വേണ്ടി എൻ്റെ ഭർത്താവ് സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. അതിന് പല പല ഓഫീസേഴ്സും എന്നും ആരും എന്നെ അധികം കാണാൻ വരില്ല, ഒന്നും ഉച്ചയ്ക്ക് അവർ വന്ന് ഇത് പറയും, നിങ്ങൾ വെറുതെ പറയരുത്, നിങ്ങൾ പ്രൊമോഷന് ഡ്യൂ ആണ്, ഇപ്പം തന്നെ ഒരു വേക്കൻസി ഉണ്ട്, അടുത്ത പ്രൊമോഷൻ അഡീഷണൽ ഡി ജി പിയുടെ റാങ്കിൽ നിന്ന് ഡി ജി പി ആക്കാൻ നിങ്ങളാണ് അടുത്ത ആൾ, അതുകൊണ്ട് നിങ്ങളത് പറയാൻ പോകരുത് എന്നൊക്കെ, ഇത് നിങ്ങൾ അങ്ങ് അന്ന് റിപ്പോർട്ട് അയച്ചത് അഴകുഴമ്പടായിട്ട് പറയണം എന്നുള്ള അപ്രോച്ച് വന്നു. നാല് പേര് വന്നതിന് ശേഷം ഞാൻ തീരുമാനിച്ചു ഇനി വരുന്ന ആളുടെ ഈ ഉപദേശങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്യും, എൻ്റെ ഈ ഇൻസ്ട്രക്ഷൻസ്, എൻ്റെ ഈ ട്യൂട്ടറിങ് ഞാൻ റെക്കോർഡ് ചെയ്യും. അങ്ങനെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അണ്ടർ സെക്രട്ടറി, എനിക്ക് വ്യക്തിപരമായ പരിചയമുള്ള ആൾ, എൻ്റെ അണ്ടർ സെക്രട്ടറി എന്ന് വെച്ചാൽ പ്രോട്ടോക്കോളിൽ എന്നെക്കാളും ജൂനിയറാണ്, അദ്ദേഹം വന്നു. അത് ദിനേശ് കാപ്പടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാനത് റെക്കോർഡ് ചെയ്തു, അദ്ദേഹം ഒന്നര മണിക്ക് സംസാരിച്ചു, എല്ലാവരുടെ ഇംഗ്ലീഷും പറയും അങ്ങനെ അങ്ങനെ പറഞ്ഞു. ഇത് തെറ്റാ, ഇത് യു ആർ ജമ്പിങ് ഇൻ ടു ദി ഫയർ, ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഇതിപ്പോൾ അവൈലബിളാണ് കാസറ്റായിട്ട്, അങ്ങനെ പലതും പറഞ്ഞു. അദ്ദേഹം പോയി തിരിച്ച് പറഞ്ഞു എ ഡി ജി പി ശ്രീകുമാർ കേൾക്കുന്നില്ല, ഞാൻ ഉപദേശം കൊടുത്തു. അതുകൊണ്ട് ഇതിന് കഴിഞ്ഞിട്ട് ഒരു വളരെ മോശമായ ക്ലാൻഡസ്റ്റൈനായിട്ട് ഒരു കാര്യം നിന്നു. ഹോം സെക്രട്ടറി എന്നെ രഹസ്യമായിട്ടൊരു സ്ഥലത്ത് വിളിച്ച് നാനാവധി കമ്മീഷനിലെ ഗവൺമെൻറ്റിൻ്റെ പ്രീഡറായ അരവിന്ദ് പണ്ഡ്യ, ഹോം സെക്രട്ടറിയുടെ പേര് ജി സി മുർമു ഗ്യാൻചന്ദ് മുർമു, മറ്റേ അരവിന്ദ് പണ്ഡ്യ നാനാവധി കമ്മീഷനിലെ വക്കീൽ. ഈ ഗ്യാൻചന്ദ് മുർമു ഇപ്പം പ്രൈം മിനിസ്റ്റർ ഓഫീസിലെ മോദി സാഹിബിൻ്റെ ഒരു അഡീഷണൽ സെക്രട്ടറിയാണ്, അത് നിങ്ങൾ അറിയാൻ വേണ്ടി പറയുന്നത്. വിളിച്ച് പറഞ്ഞു ഞാനത് റെക്കോർഡ് ചെയ്തു കംപ്ലീറ്റ്, ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറാണ്. അത് പറഞ്ഞ് നിങ്ങൾ പ്രൊമോഷൻ കിട്ടാൻ പോവാണ്, ഗവൺമെൻറ്റിനെതിരായിട്ട് പറയരുത്, ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള കമ്മീഷനാണ്, ഗവൺമെൻറ് സത്യം എന്ത് ചെയ്യുന്നറിയാൻ കണ്ടുപിടിക്കാനായിട്ട് കമ്മീഷനെ നിയമിച്ചിരിക്കുകയാണ്, കമ്മീഷൻ്റെ ഒരു വിറ്റ്നസ്സാണ്. അപ്പോൾ കമ്മീഷൻ്റെ വിറ്റ്നസ്സിനെ ട്യൂട്ടറിയാനുള്ള ഇല്ലീഗൽ ആക്ടാണ്, അതായത് ഞാൻ കള്ളസാക്ഷി പറയണമെന്ന് എന്നെ പ്രേരിപ്പിച്ചു. 192 ഇന്ത്യൻ അപ്പീൽ കോഡ് അനുസരിച്ച് ഒരു അഫൻസാണ് അത്. ഞാൻ അത് ഞാൻ റെക്കോർഡ് ചെയ്ത് വച്ചിരുന്നു. ഇത് അതിലൊരു പ്രിക്കോഷനായിട്ട് വച്ചിരുന്നു. ഇത് പിന്നെ 2004 ആഗസ്റ്റ് 31 എൻ്റെ ക്രോസ് എക്സാമിനേഷൻ ഞാൻ തുറന്ന് സത്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതുമാത്രമല്ല ഒരു 4 പ്രമാണങ്ങളും കൂടെ ഞാൻ ഹാജരാക്കി. ഗവൺമെൻറ് ഞാൻ എൻ്റെ റിപ്പോർട്ട്സ് അനുസരിച്ച് പ്രവർത്തിച്ചില്ല, ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പർ ലൈനിലല്ല പോകുന്നത് എന്ന് ഞാൻ കുറേ റിപ്പോർട്ട് അയച്ചു, അതിൻ്റെ കോപ്പിയെല്ലാം കൊടുത്തു. അതുമാത്രമല്ല ഈ സമയത്ത് രണ്ടാമത് കൂടുതൽ ഈ ടേംസ് ഓഫ് റെഫറൻസ് എക്സ്പാൻഡ് ചെയ്ത് ഗവൺമെൻറ് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തു. ആ ടേംസ് ഓഫ് റെഫറൻസിൻ്റെ അനുബന്ധമായിട്ട് ഞാൻ സെക്കൻഡ് അഫിഡവിറ്റും കൊടുത്തു ഒക്ടോബറിൽ. ഈ രണ്ടാമത്തെ അഫിഡവിറ്റ് വരാൻ കാരണം യു പി എ ഗവൺമെൻറ്റാണ്. ഇതിനിടയിൽ ജൂലൈയിലെ ജൂലൈ 2004 ഈ നാനാവധി കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് അവരന്വേഷിക്കേണ്ട കാര്യങ്ങളുടെ പരിധിക്ക് മാറ്റം വരുത്തി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് അവരെഴുതി കൊടുത്തു. കാരണം അവർ കോൺഗ്രസ് ഗവൺമെൻറ് പുതിയ കമ്മീഷനെ നിയമിക്കുന്നതിനുള്ള ഭയം കൊണ്ടാണ് ഈ കമ്മീഷൻ്റെ പരിധി കൂട്ടിയത്. അതിന് എല്ലാവരും അഫിഡവിറ്റ് കൊടുക്കണമെന്ന് ഡി ജി പി ഒരു ഓർഡർ ഉണ്ടായി. ഞാൻ അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ വെച്ച് ആ ഈ കമ്മീഷൻ്റെ കാലാവധി ഈ സൂപ്പർവൈസ് ചെയ്യേണ്ട കമ്മീഷൻ പരിശോധിക്കേണ്ട കാലാവധിയുടെ സമയം കൂടെ നീട്ടി. അതായത് അന്ന് ഏപ്രിൽ 30 2002 ഇത് മെയ് 31 വരെ കൂട്ടി. അപ്പോൾ ഏപ്രിൽ 30 മുതൽ മെയ് 31 വരെയുള്ള എൻ്റെ നടപടികൾ ക്രമങ്ങൾ അതെല്ലാം കൂടെ ചേർത്ത് ഞാൻ സെക്കൻഡ് അഫിഡവിറ്റ് കൊടുത്തു. അത് 6 October 2002 അത് കൊടുത്തത്. ഇത് കഴിഞ്ഞിട്ടുണ്ടായതെന്ന് വെച്ചാൽ പ്രധാന സംഭവം February 2005 എന്നെ ഡി ജി പ്രൊമോഷനിൽ നിന്ന് മാറ്റി നിർത്തി എൻ്റെ ജൂനിയറായിട്ടുള്ള രണ്ട് പേർക്ക് പ്രൊമോഷൻ കൊടുത്തു 1972. അതുവരെ ഒരു നാടകമായിട്ട് മോശമായിട്ട് കാണിക്കാനാണ്. അപ്പോൾ ഞാൻ വാസ്തുവിൽ ആ പ്രൊമോഷൻ കിട്ടാതെ എൻ്റെ ജൂനിയറിനെ പ്രൊമോട്ട് ചെയ്ത അപ്പം തന്നെ ആ ദിവസം തന്നെ അന്ന് രാവിലെ നമ്മുടെ ഒരു രീതി അനുസരിച്ചിട്ട് ഫുൾ യൂണിഫോമിൽ പോയി സീനിയറെ കാണണം, സല്യൂട്ട് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ഈ രണ്ട് അവരൊല്ലി സ്നേഹം പറയുന്നത് നമ്മുടെ അവരെ
രഹസ്യമായിട്ട് വെച്ചിരുന്നത് ഞാൻ അവരെ പോയി കണ്ട് സല്യൂട്ട് ചെയ്തു. അവർ പറഞ്ഞു സാർ എന്തിനാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ് അത് ഒരു വലിയ നാടകമായി. അത് പത്രത്തിലും വന്നു, ശ്രീകുമാർ ഇഗ്നോർസ് സൂപ്പർ സെഷൻ ആൻഡ് സല്യൂട്ട്സ് ജൂനിയേഴ്സ് എന്ന് പറഞ്ഞ് പത്രത്തിലൊക്കെ വന്നു. പത്രക്കാർക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അത് ഇത് കഴിഞ്ഞിട്ട് ഈ പ്രൊമോഷൻ സൂപ്പർസീഡ് ചെയ്തതിൻ്റെ കാരണം എന്താണ്? ഞാൻ അവർ പറഞ്ഞതുപോലെ നാനാവധി കമ്മീഷനിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ്. ഈ അവരുടെ ഈ ഈ വിധത്തിലുള്ള ദുഷ്ചെയ്ത്തികളെ പറ്റി ഒരു തേർഡ് അഫിഡവിറ്റ് കൊടുത്തു ഏപ്രിൽ 2005 ഏപ്രിൽ 2005 കൊടുത്തു. ഏപ്രിൽ ഫെബ്രുവരിയാണ് സൂപ്പർ സീഡ് ചെയ്തത്. ഏപ്രിൽ 2005 ഇത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ അഫിഡവിറ്റിനെ പ്രകീർത്തിച്ച് ഇതുവരെയുള്ള അഫിഡവിറ്റിനെ പ്രകീർത്തിച്ചിട്ട് വളരെ പ്രസിദ്ധമായ ഒരു റിലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഡോക്ടർ ആർ കെ രാഘവൻ ഫ്രണ്ട് ലൈനിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു, ദി എ പോലീസ് മാൻ സ്പീക്സ് ഔട്ട് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ട് വളരെ പുകഴ്ത്തി ഉള്ള ഒരു ആർട്ടിക്കിൾ എഴുതി. ആ രാഘവൻ സാവാണ് പിന്നെ എൻ്റെ എവിഡൻസ് ഒന്നും ശരിയായ എവിഡൻസ് അല്ല, വലിയ വലിയ പ്രസക്തി ഇല്ലെന്ന് എടുത്തു കളഞ്ഞു. അത് പിന്നെ ബാക്കിയുള്ള കാര്യം. അഡീഷണൽ ഡി ജി പി ഇൻ്റലിജൻസിൻ്റെ പോസ്റ്റിൽ നിന്ന്, വളരെ പ്രധാനപ്പെട്ട പോസ്റ്റിൽ നിന്ന് എന്നെ ഈ മോദി സാഹബിൻ്റെ സ്പീച്ച് റിപ്പോർട്ട് ചെയ്ത ദിവസം തന്നെ 17 സെപ്റ്റംബർ 2002 മാറ്റി. ഒരു പുതിയ യാതൊരു ഡ്യൂട്ടിയും ഇല്ലാതെ സ്റ്റാഫ് ഇല്ലാത്ത ഒരു തസ്തികയായിരുന്നു അഡീഷണൽ ഡി ജി പി പോലീസ് റിഫോംസ്. അവിടെ തന്നെ ഞാൻ റിട്ടയർ ചെയ്യുന്ന ദിവസം ഫെബ്രുവരി 28, 2007 വരെ തുടർന്നു. അവിടെ നിന്ന് ട്രാൻസ്ഫർ ഉണ്ടായില്ല. പക്ഷേ ഇവിടെ ഉണ്ടായത് 2005 ഫെബ്രുവരിക്ക് എനിക്ക് ന്യായമായിട്ട് കിട്ടേണ്ട ഡി ജി പി പ്രൊമോഷൻ എനിക്ക് തരാതെ എൻ്റെ ജൂനിയറായ രണ്ട് പേരെ പ്രൊമോട്ട് ചെയ്തു. ഇതാണ് നടന്നത്. അതിനുശേഷം ഞാൻ മൂന്നാമത്തെ അഫിഡവിറ്റ് ഈ കേസ് കാറ്റിൽ കൊടുത്തതിന് ശേഷം, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കൊടുത്തതിന് ശേഷം നാനാവധി കമ്മീഷനും തേർഡ് അഫിഡവിറ്റ് കൊടുത്തു. സാർ, ഞാൻ സത്യം സാറിൻ്റെ കമ്മീഷനിൽ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് എന്നെ സൂപ്പർ സീഡ് ചെയ്തെന്ന് കാണിക്കാനായിട്ട് കൊടുത്തു. ഇനി കൂടുതൽ ശിക്ഷണ നടപടികളും എൻ്റെ ഈ ദ്രോഹ നടപടികളും ഉണ്ടാവും, അതിനെ നിയന്ത്രിക്കാനായിട്ട് കമ്മീഷൻ വേണ്ട നടപടി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതൊന്നും ഉണ്ടായില്ല, അവരൊന്നും അതൊന്നും ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ ഈ ചാർജ് ഷീറ്റ് തന്നു. അപ്പോൾ ചാർജ് ഷീറ്റിന് മറുപടി എന്നോണം കാലാവധി കമ്മീഷൻ എന്നെ രക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്തില്ലെന്നും കാണിക്കാൻ വേണ്ടി ഞാൻ ഫോർത്ത് അഫിഡവിറ്റ് കൊടുത്തു അക്ടോബർ 2005 ചാർജ് ഷീറ്റ് തന്നത്. 2005 ഒക്ടോബറിൽ ഇത് കൊടുത്തു. ആ ചാർജ് ഷീറ്റ് കേസ് കാറ്റിൽ ജയിച്ചു. പിന്നെ എത്രയോ വർഷം കഴിഞ്ഞിട്ട് ഹൈക്കോർട്ടിൽ ഫേവറബിൾ ജഡ്ജിൻ്റെ കയ്യിൽ നിന്ന് ആ കാറ്റിലെ ജഡ്ജ്മെൻറ്റ് തെറ്റാണെന്ന് പറഞ്ഞ് അവർക്ക് അനുകൂലമായ വിധിയുണ്ടായി. ആ വിധിയെ ഡൽഹിയിലെ സുപ്രീം കോർട്ടിൽ ഞാൻ ചലഞ്ച് ചെയ്തു. ആ ചലഞ്ച് ആ സുപ്രീം കോർട്ടിലെ ഡിവിഷൻ ബെഞ്ച് ആ ഫർദർ ആക്ഷൻ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. കാറ്റിൽ അവർക്ക് അനുകൂലമായി കിട്ടിയ ഓർഡറിനെ സുപ്രീം കോർട്ട് സ്റ്റേ ചെയ്തു. ആ കേസ് ഇപ്പോൾ അവിടെ പെൻഡിങ്ങാണ്. ഇതാണ് ലോങ് ആൻഡ് ഷോർട്ട് ഓഫ് ദിസ് തിങ് പക്ഷേ ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷവും ഞാൻ 5 അഫിഡവിറ്റ് കൊടുത്തു. കാരണം അതിനെപ്പറ്റിയ വിവരങ്ങളുണ്ട്, അത് കൂടുതൽ പറയണ്ട. കാരണം എനിക്ക് ഈ ഞാൻ ഈ കാര്യങ്ങൾ സത്യമായി വിളിച്ച് പറയുന്നതുകൊണ്ട് ഈ മോദി ഗവൺമെൻറ്റിനെതിരായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉള്ളവർ എന്നെ രഹസ്യമായി കണ്ട് പല വിവരങ്ങളും തന്നിരുന്നു. ആ വിവരങ്ങളുടെ ബേസിലാണ് ഞാൻ ഈ റിപ്പോർട്ട്സ് കൊടുത്തത്. അതായത് CRP യുടെയും CISF ൻ്റെയും BSF ൻ്റെയും ഈ ലഹള സമയത്ത് അവിടെ ഡ്യൂട്ടി ചെയ്തവർ സത്യമായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നാനാവധി കമ്മീഷന് 5th അഫിഡവിറ്റ് കൊടുത്തിട്ട് പറഞ്ഞു ഇവരുടെ റിപ്പോർട്ട്സ് വരുത്തി വായിക്കണം എന്ന് പറഞ്ഞു. അത് 5th അഫിഡവിറ്റ്. പിന്നെ 6th അഫിഡവിറ്റ് IBക്കാരും ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അത് വരുത്തി വായിക്കണമെന്ന് പറഞ്ഞു. 7th അഫിഡവിറ്റ് ഒരു ടൈം ചോദിച്ചിട്ടുള്ളതാണ്. 8th അഫിഡവിറ്റ് മുൻപ് ഒരു സീക്രട്ട് സർവീസ് ഫണ്ടിൽ നിന്നൊരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, അതിനെപ്പറ്റി കൂടുതൽ വിവരമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞ് ആ വിവരം അറിയിച്ചുകൊണ്ട് നാനാവധി കമ്മീഷൻ ചോദിച്ചനുസരിച്ച് 8th അഫിഡവിറ്റ് കൊടുത്തു. അത് സം ടൈം ഇൻ 2013 അതാണ്. പിന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന അശോക് നാരായണൻ കള്ളമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തായിട്ട് പത്രത്തിൽ വന്നത്, അതിനെ ഖണ്ഡിക്കാനായിട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഞാനുമായിട്ട് നടന്നൊരു സംഭാഷണത്തിൻ്റെ രഹസ്യമായ ടേപ്പ് റെക്കോർഡർ ഇന്ത്യയിലുണ്ടായിരുന്നു. അതിലെ വിവരങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള 9th അഫിഡവിറ്റും ഞാൻ കൊടുത്തു. അതായത് 2013 അവസാനം. ഇതാണ് എൻ്റെ 9th അഫിഡവിറ്റിൻ്റെ കഥ. അതിനുശേഷം പ്രത്യേകിച്ച് പൊതുപ്രവർത്തനമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ.
ഇതാണ് സർവീസ് സ്റ്റോറി എന്ന് പറയുന്നത്. അതോടുകൂടി തീരും. കാരണം പിന്നെ സർവീസ് കഴിഞ്ഞിട്ട് സർവീസിലിരുന്ന് 2007 ഫെബ്രുവരി സർവീസ് വിട്ടതിന് ശേഷവും 5 അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആകെ കൂടെ ഈ ഏകദേശം 450 പേജ് വരുന്ന 9 അഫിഡവിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നാനാവധി കമ്മീഷൻ ഫുള്ളായിട്ട് ഇതിലെ ഫാക്ട്സ് അക്സെപ്റ്റ് ചെയ്യുന്നതും നിഗമനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതും അത് അവരുടെ റിപ്പോർട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതും റിപ്പോർട്ടിൽ കാണിച്ചിട്ടുണ്ടെന്നും ആ കാരണത്തിലാണ് നവംബർ 2014 ഈ റിപ്പോർട്ട് ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്തിട്ടും ഇന്നും ആ റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടില്ല. ആ നാനാവധി കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ടിലെ പ്രൊവിഷൻസ് അനുസരിച്ചിട്ട് കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് അനുസരിച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കമ്മീഷൻ്റെ റിപ്പോർട്ട് 6 മാസത്തിനകം ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്, അതായത് നടപടിക്രമം എന്തെടുത്തു എന്നും കൂടെ കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് അസംബ്ലിയുടെ ടേബിളിൽ വയ്ക്കുന്നതാണ് നിയമം. അത് ഇന്നു വരെ ചെയ്തിട്ടില്ല. അവർക്ക് ഡാമേജ് ചെയ്യുന്ന റിപ്പോർട്ട്സ് അതിലുള്ളതുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്. ഈ ഗുജറാത്തിൽ നടന്ന പ്രോഗ്രാം എന്നുള്ള കൂട്ടക്കൊലയ്ക്ക് ഒരു പ്രത്യേക നിയമവശമുണ്ട്. അതായത് ഇത് അധികാരികൾ തന്നെ ആസൂത്രണം ചെയ്ത് അത് സംഘടിപ്പിച്ച് വിഭവസമാഹരണം നടത്തി ഒത്താശക്കാരുടെ സഹായത്തോടുകൂടി നടത്തിയ കുറ്റകൃത്യങ്ങളാണ്. അതായത് ഇറ്റ് ഇസ് എ പ്ലാൻഡ് ഓർഗനൈസ്ഡ് മൊബിലൈസ്ഡ് ആൻഡ് ഫെസിലിറ്റേറ്റഡ് ഒഫൻസസ്സാണ്. ഇതാണ് ആ 5 പ്രോസസ്. ഇതിൽ 5 തരം കുറ്റവാളികളുടെ കൂട്ടായ്മയുണ്ട്. അപ്പോൾ ഇതിന് മുകളിൽ നിന്നുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഇതൊരു മാസ്റ്റർ, അതായത് ഒരു ഉന്നത തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഫലമാണെന്ന് കാണിക്കാനായിട്ട് ഒരു പുതിയ FIR രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ഒരു മൂവ്, ഒരു സജഷൻ ഞാൻ കൊടുത്തു. അത് പല NGOമാരും ഡിസ്കസ് ചെയ്തു. അത് തീസ്ത സത്യൽവാദ് ഹെഡ് ചെയ്യുന്ന സിറ്റിസൺ ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് അത് കേസായിട്ട് എടുക്കാൻ തയ്യാറായി. മിസ്സിസ് അക്സൻ ജാഫ്രി കൊല്ലപ്പെട്ട MPയുടെ വൈഫ് കംപ്ലൈൻറ്റായിട്ട് ഒരു FIR DG അയച്ചു. DG അത് കേട്ടില്ല. അത് രണ്ടാമത് ഹൈക്കോർട്ടിൽ പോയി. ഹൈക്കോർട്ട് അത് FIR എടുക്കേണ്ട കാര്യമില്ല എന്ന് ആഴകുഴമ്പടായിട്ടുള്ള ഡിസിഷൻ തന്നു. നമ്മളത് സുപ്രീം കോർട്ടിൽ പോയി. സുപ്രീം കോർട്ട് അത് ഫർദറായിട്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് അയച്ചിട്ട് മജിസ്ട്രേറ്റ് വേണ്ടത് ചെയ്യണം. അത് SIT നേരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഇല്ലേ എന്നുള്ളത് അവരന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോർട്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്തേച്ചു. മജിസ്ട്രേറ്റും നമ്മുടെ കേസിനെ സപ്പോർട്ട് ചെയ്യില്ല, സെഷൻ ജഡ്ജ് സപ്പോർട്ട് ചെയ്യില്ല, ഹൈക്കോർട്ട് ഓഫ് ഗുജറാത്ത് സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഈ കേസ് സുപ്രീം കോർട്ടിൽ കിടക്കുകയാണ്. ഈ കേസിൻ്റെ മെറ്റീരിയൽ 50% എൻ്റെ 9 അഫിഡവിറ്റ്സ് ആണ്. ആ കേസ് പേപ്പേഴ്സ് തയ്യാറാക്കാനും അതിനുള്ള എല്ലാ നിയമ നടപടികൾക്കുള്ള പ്രമാണങ്ങൾ തയ്യാറാക്കാനും ഒക്കെ ആണ് പിന്നെ ഞാൻ പ്രവർത്തിച്ചത്. ഒന്ന്, ഒരു പ്രവർത്തനം. ബാക്കി 9 ഇമ്പോർട്ടൻ്റ് കൊലപാതക കേസുകളിൽ, അല്ല കൂട്ടക്കൊല നടന്ന സ്ഥലങ്ങളിൽ, നാരവാദ പാട്ടിയ, ഗുൽബാഗ് സൊസൈറ്റി, ഓഡ് വില്ലേജ്, ബറോഡ ബസ്റ്റ് ബേക്കറി, അങ്ങനെയുള്ള 9 കേസുണ്ട്. ഈ 9 കേസുകളിൽ വിറ്റ്നസ്സിനെ തയ്യാറാക്കാനും വിറ്റ്നസ്സിനെ ബ്രീഫ് ചെയ്യാനും ലീഗലായിട്ടുള്ള ഒരു ഫ്രീ ലീഗൽ എയ്ഡ് പോലെ, ഞാനൊരു രജിസ്ട്രേഡ് ഈ അഡ്വക്കേറ്റുമാണ്, ഞാനൊരു പ്രാക്ടീഷണറാണ്. അത് പക്ഷേ ഞാൻ കേസൊന്നും എടുക്കാറില്ല. കേസ് അത് ഒരു ടെൻഷനും റെസ്പോൺസിബിലിറ്റിയും ഉള്ളതായതുകൊണ്ട് ഞാൻ ഒരു ഫ്രീ ലാൻസ് അഡ്വക്കേറ്റായിട്ട് ഈ വിറ്റ്നസ്സിനെയൊക്കെ ബ്രീഫ് ചെയ്യാനുള്ള പ്രധാന ജോലിയാണ് ഞാൻ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അത് സ്വന്തം താല്പര്യത്തിന് എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി ഇതുവരെ ആദ്യമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ മുസ്ലിം വിരുദ്ധ ലഹളകളിൽ 130 കുറ്റവാളികളെ ജൈവവരുന്ന ശേഷിപ്പിക്കാൻ സാധിച്ചു. അത് ചിലർ വിട്ടുപോയി, ഇപ്പോൾ പിന്നെ അപ്പീൽ നടക്കുന്നുണ്ട്. അതിൽ ഒരു മോദി സാഹബിൻ്റെ ഗവൺമെൻറ്റിൽ സോഷ്യൽ വെൽഫെയർ മിനിസ്റ്ററായിരുന്ന മായാബെൻ കൊതിനാനിയുണ്ട്.
അത് സ്റ്റേറ്റ് വി എച്ച് പിയിലെ നമ്പർ ടു ആയിരുന്ന ബജരംഗ് പട്ടേലുണ്ട്. ഇതാണ് ഈ വിധ പ്രവർത്തനങ്ങൾ. ആ കേസ് സംബന്ധിച്ച കാര്യങ്ങളിലാണ് മിക്കവാറും ഇപ്പോഴും ഞാൻ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത്. അത് അവിടെ താമസിക്കുന്നതുകൊണ്ട് ലഹള പീഡിതർക്ക് എന്നിൽ വലിയ വിശ്വാസമാണ്. അവരെന്ത് വന്നാലും ലഹള അവരുടെ സഹായം എന്നോട് ചോദിക്കും. അത് അവരോടുള്ള കടപ്പാടെന്ന് പറഞ്ഞാൽ അവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹബഹുമാനങ്ങൾക്ക് വളരെ വളരെ വികാരപരമായ ഒരു വശമുണ്ട്. എൻ്റെ ഈ സൂപ്പർസീഷൻ കേസ്, അതായത് ഉദ്യോഗ കയറ്റം തരാതെ മാറ്റി നിർത്തി ഉപദ്രവിച്ചുള്ള പെൻഷൻ തരാതെയുള്ള കേസിനെ പറ്റിയുള്ള ചർച്ച നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ കേസ് എന്നൊക്കെയാണോ ഈ കാറ്റ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലും രണ്ട് പിന്നീട് ഹൈക്കോടതിയിലും വരുന്ന ആ ദിവസങ്ങളിൽ അഹമ്മദാബാദിലെ നരോദ പാട്ടിയയിലെയും മറ്റേ കൊലപാതകങ്ങൾ നടന്ന ഗുൽബക് സൊസൈറ്റിയിലെയും ഏകദേശം 200 ഫാമിലീസ്, 200 കുടുംബങ്ങൾ അന്ന് നോയമ്പ് നോക്കും, കണ്ണു നിറഞ്ഞു പോകും. എനിക്കിവിടെ MES മുസ്ലിം എജ്യൂക്കേഷൻ സൊസൈറ്റി ഇവിടെ കാലിക്കട്ടിൽ വെച്ച് അഹമ്മദ് സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് തന്നു, സോഷ്യൽ സർവീസ് അവാർഡെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് പറഞ്ഞു, ഈ അവാർഡ് വലിയ സന്തോഷം തന്നെ, ഞാൻ വല്ല താഴ്മയായിട്ട് സ്വീകരിക്കുന്നു. പക്ഷേ എൻ്റെ ഹൃദയസ്പർശിയായ അവാർഡ്, കണ്ണു നിറയുന്ന അവാർഡ്, ഈ പട്ടിണിപ്പാവളങ്ങൾ എൻ്റെ കേസ് വരുന്ന ദിവസം കാലത്തെ 6 മണിക്ക് വിളിച്ച് ചോദിച്ചിട്ട് അന്ന് നോയമ്പ് നോക്കുമായിരുന്നു. അങ്ങനെ ഒരു 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 താല്പര്യമുണ്ട്. വളരെ രസകരമായ കാര്യം, ഇവിടെ ചന്ദ്രശേഖർ കേസിൽ പോലും പല ആളുകളും ഹോസ്റ്റലിലായി, എൻകൗണ്ടർ കേസിൽ ധാരാളം പേര് ഹോസ്റ്റലിലായി. പക്ഷേ ഞങ്ങളുടെ കേസുകളിൽ, ഞാൻ ബ്രീഫ് ചെയ്ത കേസുകളിൽ ഇതുവരെ 2-3 പേരെ ഹോസ്റ്റലിലായിട്ടുള്ളൂ. അതിന് കാരണം അവർ ഈ കേസ് നടന്നിട്ടുണ്ട്, കുറ്റവാളികളെ ഐഡൻറ്റിഫൈ ആയിരിക്കാൻ വേണ്ടി അവർക്ക് 25 ലക്ഷം രൂപ വരെ കിട്ടി, അവർക്ക് പല ലയബിലിറ്റീസും ഉണ്ട്. ഈ 3 പേർക്കും വിവാഹം കഴിച്ചയക്കാനുള്ള പെൺകുട്ടികളുണ്ട്. സാർ, ലഹള നടന്നിട്ടുണ്ട്, ആളുകളെ ഞങ്ങളെ ആക്രമിച്ചു, ഇതെല്ലാം ഞങ്ങൾ പറയാം. പക്ഷേ XYZ എന്നുള്ള ആളുകളെ കോർട്ടിൽ വെച്ച്, കോർട്ടിൻ്റെ മുമ്പ് വെച്ച് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യില്ല. അപ്പോൾ X ആണ് ഇത് ചെയ്തത്, ഈ X ആണോ നിങ്ങളെ തല്ലിയത്, ആണ് എന്ന് പറഞ്ഞാലേ ആ X-ന് ശിക്ഷ കിട്ടൂ. അപ്പോൾ X-ന് ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടി X-ൻ്റെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഇവർ ഹോസ്റ്റലിലായി. 3 പേര്, ആ 3 പേര് വളരെ ഞങ്ങളോട് പറഞ്ഞിട്ടാണ് പോയത്, സാർ ഞങ്ങൾക്ക് 3 മക്കളുണ്ട്, പെൺമക്കളാണ്, പട്ടിണിപ്പാവങ്ങളാണ്, കൂലിവേലക്കാരാണ്. ഇവരെ ഞങ്ങൾ ബ്രീഫ് ചെയ്യാൻ വിളിക്കുമ്പോൾ, ഞാനാണ് ബ്രീഫ് ചെയ്യുന്നത്, ഞാൻ ബ്രീഫ് ചെയ്യാൻ വിളിക്കുമ്പോൾ അത് സംഘടന തീർച്ചയായിട്ടും സംഘടനയാണ് അറേഞ്ച് ചെയ്യുന്നത്, വിളിക്കുന്നത്, പോകുന്നത്, ഞാൻ എൻ്റെ ജോലി ഞാൻ ചെയ്യുള്ളൂ. ആ ദിവസങ്ങളിൽ നമ്മൾ ഇവർക്ക് ആട്ട വാങ്ങിക്കാൻ, ഗോതമ്പ് വാങ്ങിക്കാൻ 200 രൂപ കൈ കൊടുക്കണം, 200 രൂപ കൈ കൊടുക്കണം. ഇതുപോലെ വലിയ അവർ ബിസിനസ്സിനെ ബ്രീഫ് ചെയ്യാനായിട്ട് കയ്യൂല് കൊടുത്തൊന്നും എൻ്റെ ഈ പ്രോഗ്രാം കേട്ട ആരെങ്കിലും കേസ് കൊടുക്കുമെങ്കിൽ കേസ് ഞങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ഇത് ആ രീതിയിലുള്ള കയ്യൂലൊന്നുമല്ല ഇത്. ഇതാണ് ലോങ് ഷോർട്ട് ഓഫ് ഞാൻ എന്താണ് ചെയ്യുന്നത് റിട്ടയർമെൻറ്റിന് ശേഷം എന്നുള്ളതാണ്. ഇതാണ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഇതിൽ വളരെ രസകരമായ കാര്യം, ഒറ്റ ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. അത് ക്രിമിനൽ ലയബിലിറ്റി റയറ്റേഴ്സിൻ്റെ മുകളിൽ, റയറ്റ് പ്ലാൻ ചെയ്തവരുടെ കാര്യത്തിൽ, റയറ്റ് ആസൂത്രണം ചെയ്തവരുടെ, സംഘടിപ്പിച്ചവരുടെ കാര്യത്തിൽ നമുക്ക് അവരുടെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഇതുവരെ നമ്മൾ സക്സസ് ആയിട്ടില്ല, അതായത് നമ്മൾ വിജയിച്ചിട്ടില്ല. അത് ഈ ആരൊക്കെയാണോ ഇതിലെ പ്ലാനേഴ്സ്, ഓർഗനൈസേഷൻസ് എക്സെട്ര. പക്ഷേ ഇതിൽ ഗവൺമെൻറ് സർവൻസ് ഇതിൽ ഒത്താശക്കാരായിട്ട് പെരുമാറിയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിൻ്റെ ഒരു വലിയൊരു പങ്കുണ്ട്. അവരാണ് ഒത്താശക്കാരൻ, അതിനെ ഫെസിലിറ്റേറ്റേഴ്സ് ഓഫ് ഒഫൻസസ് ആൻഡ് എനേബിളേഴ്സ് ഓഫ് റയറ്റേഴ്സ് എന്നാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത്. അങ്ങനെ ഫെസിലിറ്റേറ്റേഴ്സായിട്ട് അഹമ്മദാബാദ് സിറ്റിയിലേയും കൂടുതൽ ഒഫൻസ് നടന്ന, കൂടുതൽ കൊലപാതകങ്ങൾ നടന്ന സ്ഥലത്തെയും പോലീസുകാർ പ്രവർത്തിച്ചു. അവർ ചെയ്യേണ്ട കാര്യം ചെയ്തില്ല, മനഃപൂർവ്വം അവർക്ക് കൂട്ടുനിന്നു. ഇവർക്ക് എതിരായിട്ട് ഡിപ്പാർട്ട്മെൻ്റൽ പ്രൊസീഡിങ് എടുക്കണം, സിവിൽ ലയബിലിറ്റി. ആ സിവിൽ ലയബിലിറ്റി ഗവൺമെൻറ് എടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിലായിട്ട് ഇതിൻ്റെ വിശദപരവും കാണിച്ചുകൊണ്ട് ഒരു 30 പേജുള്ള ലെറ്റർ ഗവർണർക്ക് എഴുതിയിട്ടുണ്ട്. ഭാഗ്യത്തിന് അന്ന് സത്യം പറഞ്ഞാൽ, പൊളിറ്റിക്കലായിട്ടുള്ള ആസ്പെക്ട് പറഞ്ഞാൽ, കോൺഗ്രസിൻ്റെ ഗവർണർ ഭരിക്കുന്ന സമയത്താണ്, 2012 ഡിസംബറിൽ. ഇതെൻ്റെ സ്വന്തം ഇനീഷ്യേറ്റീവാണ്. ഏതെല്ലാം റൂൾസാണ്, ഏതെല്ലാം ആളുകൾ വയലേറ്റ് ചെയ്തു, പ്രവർത്തിക്കാതിരുന്നു, അത് എങ്ങനെ കൂട്ടക്കൊലയ്ക്ക് സഹായകരമായി വർദ്ധിച്ചു എന്നുള്ള വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിൽ റെക്കോർഡ്സ് ഉണ്ട്, അത് ഇപ്പോഴും കാണിക്കാം. അത് അദ്ദേഹം 2 റിപ്പോർട്ട് ഈ റിപ്പോർട്ട്സിൻ്റെ പുറത്ത് ആക്ഷൻ എടുക്കാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ
അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ഡിപ്പാർട്ട്മെൻറ്റിന് ഗവർണർ ഫോർവേഡ് ചെയ്തു. പക്ഷേ ഇന്നും ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. അത് ആർ ടി ഐ അനുസരിച്ച് ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ചിട്ട് എന്ത് ആക്ഷൻ എടുത്തുവെന്ന് അവരുടെ നോട്ടിംഗ് ഫയലിൻ്റെ വിവരത്തോടുകൂടി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. അതും രണ്ട് മാസമായി അവർ മറുപടി തന്നിട്ടില്ല. ഞാൻ തിരിച്ചു പോയതിന് ശേഷം അത് തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആർ ടി ഐ കമ്മീഷണർക്ക് ഞാൻ പെറ്റീഷൻ കൊടുക്കും. ഗവൺമെൻറ് ഗവർണറുടെ ശ്രീകുമാറിൻ്റെ റിപ്പോർട്ടിൽ ഫർദർ ആക്ഷൻ എടുക്കണമെന്ന് ഗവൺമെൻറ്റിന് ഡയറക്ഷൻ കൊടുത്തിട്ട്, അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഡയറക്ഷൻ കൊടുത്തിട്ട് ഗവൺമെൻറ് ആക്ഷൻ എന്തുകൊണ്ടെടുത്തില്ല, എന്തുകൊണ്ടെടുക്കാത്തതിന് കാരണമെന്ത്, അത് സംബന്ധിച്ച നോട്ടീസിൻ്റെ ഫയൽ നോട്ടീസിൻ്റെ വിവരങ്ങൾ ശ്രീകുമാറിന് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡറിന് വേണ്ടി ഞാൻ ആർ ടി ഐ കമ്മീഷണർക്ക് റിപ്പോർട്ട് കൊടുക്കും. അതാണ് ഇന്നുവരെ ഈ നിയമവാഴ്ച ഗുജറാത്തിൽ നടപ്പാക്കാനുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഒരു അധികാരി ഒരു ഓഫീസർ എന്നുള്ള നിലയിലും നിയമപാലകൻ എന്നുള്ള നിലയിലും എടുത്ത പ്രധാന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് അവസാനം ഈ ഡിസംബർ 2012 എടുത്ത ഒരു നടപടി. ആ നടപടി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വിവാഹം 1976 നടന്നു. അതിനുശേഷം എനിക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ, ഒരു മകളാണ്. ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇപ്പോൾ തൽക്കാലം പ്രാക്ടീസ് കൊച്ചു കുഞ്ഞിനെ സ്കൂൾ ഗോയിങ് 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ട്. അതിനെ അതിൻ്റെ പരിചരണക്കായിട്ട് ചെയ്യുന്നില്ല. കണ്ണൂർക്കാരൻ ഒരു ടാറ്റ കമ്പനിയിലെ ഒരു മാനേജറാണ് ഹസ്ബൻഡ്. അവർ ഡൽഹിയിലെ ഇവിടെ ഗാസിയാബാദ് നോയിഡ എന്നുള്ള സ്ഥലത്തിനടുത്തുള്ള ഗാസിയാബാദിൽ താമസിക്കുന്നു. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്. ഭരണഘടനാ മൂല്യങ്ങളെ ശക്തിപ്പെടുത്താനായിട്ടുള്ള എന്നാൽ കഴിയുന്ന ഏറ്റവും എളിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഒരു വലിയ തൃപ്തിയുണ്ട്, സന്തോഷം കിട്ടുന്നുണ്ട്. ഒരു കാര്യം പറയാം, ഞാൻ ഏത് പോലീസ് ഓഫീസറും അങ്ങനെ പറയൂ എന്നാൽ അങ്ങനെ എടുത്താലും എനിക്ക് പറയേണ്ടി വരും, ഞാൻ എൻ്റെ സർവീസിൽ 100% ഓണസ്റ്റ് ആയിട്ടിരുന്നു. ചെറിയ വെഹിക്കിൾ എവിടെയെങ്കിലും ചെറിയ മിസ്യൂസിനായിട്ട് ചെയ്യുന്നുള്ള ചെറിയ ഇത് എന്നുള്ളതല്ലാതെ ഒരു 100 രൂപയുടെ പോലും അനധികൃതമായ രീതിയിൽ ഞാൻ സമ്പാദിക്കാൻ നോക്കിയിട്ടില്ല. അതെൻ്റെ ഒരു ശക്തിയാണ്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഈ ശക്തമായ ഗവൺമെൻറ് പോലും എന്നെ ഒരു കേസിൽ കൊടുക്കാൻ സാധിക്കാത്തത്.